ഹലോ, നമസ്കാരം. രഞ്ജിത്ത്. റീറ്റെയിലിങ്ങിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റീറ്റെയിലിങ്ങിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന, വളരെ അടുത്തുള്ള ഫ്യൂച്ചറിൽ തന്നെ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാല് മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. റീറ്റെയിൽ ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് കേട്ടിരിക്കണം. കാരണം നിങ്ങൾ ഇതിനുവേണ്ടി എക്യുപ്ഡ് ആവേണ്ടത് ആവശ്യമാണ്. ഏറ്റവും ആദ്യത്തെ സംഭവം ഓംനി ചാനൽ ഇൻ്റഗ്രേഷനാണ്. എന്താണ് ഓംനി ചാനൽ എന്ന് പറഞ്ഞാൽ? ഓംനി ചാനൽ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ചാനലുകൾ ഒന്നാക്കി മാറ്റി അതിലൂടെ ബിസിനസ് ഉണ്ടാക്കുന്ന രീതിയാണ് ഓംനി ചാനൽ ഇൻ്റഗ്രേഷൻ. ചുരുക്കി പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, പലതരത്തിൽ നിങ്ങൾ സെയിൽ നടത്തുന്നുണ്ടാവാം. വാട്സാപ്പിലൂടെ ആവാം, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ആവാം, നിങ്ങളുടെ ഓൺ പ്ലാറ്റ്ഫോമുകളാവാം, മറ്റുള്ള തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകളാവാം, പ്ലാറ്റ്ഫോമുകൾ ഏതുമായിക്കൊള്ളട്ടെ, അതിലൂടെ നിങ്ങൾ സെയിൽ നടത്തി നിങ്ങളുടെ ഡെലിവറി നിങ്ങൾ ഫിസിക്കലായോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ഒക്കെ എത്തിക്കുന്ന രീതിയാണ് ഈ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് നടത്തുന്നത് ഒരു പക്ഷേ വീട്ടിലിരുന്ന് വീടിൻ്റെ കംഫർട്ടിൽ വെച്ചാവാം, എന്നാൽ ഒരു സാധനം എടുക്കാൻ വരുന്നത് ഷോപ്പിൽ നിന്നുമാവാം. അപ്പോൾ ഓംനി ചാനൽ ഇൻ്റഗ്രേഷനിലൂടെ രണ്ട് എക്സ്പീരിയൻസ് ഒരുപോലെ കിട്ടുകയാണ്. അതായത് ഒരു ഹൈബ്രിഡ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എക്സ്പീരിയൻസിന് എക്സ്പീരിയൻസ് കിട്ടുന്നുമുണ്ട്, എന്നാൽ കംഫർട്ടിനും കൺവീനിയൻസിനും അതും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പോയിൻ്റ് ഓംനി ചാനൽ ഇൻ്റഗ്രേഷനാണ്. രണ്ടാമത്തെ പോയിൻ്റ്, എനിക്ക് തോന്നുന്നു റീറ്റെയിലേഴ്സ് എല്ലാവരും ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഇൻവെൻ്ററി മാനേജ്മെൻറ്റാണ്. ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഏറ്റവും വലിയ തലവേദനയാണ്. അതിന് കാരണം, നമുക്കിത് മാനുവലായിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് എടുക്കുന്നത്, സ്ഥിരമായിട്ട് സ്റ്റോക്ക് എടുത്ത് ഫിസിക്കൽ സ്റ്റോക്ക് ഇൻവെൻ്ററി ചെക്ക് ചെയ്യുന്നത് ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതിനു പകരം ഇപ്പോൾ റോബോട്ടുകൾ വന്നിരിക്കുന്നു. അപ്പോൾ റോബോട്ടുകൾക്ക് ഇപ്പോൾ ഇൻവെൻ്ററി ചെക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ വെയർ ഹൗസിൽ വേണമെങ്കിൽ ഒരു റോബോട്ടിനെ ചുമ്മാ ഒന്ന് ഓടിച്ചു വിട്ടാൽ സെൻസറുകൾ ഉപയോഗിച്ച് റോബോട്ടിന് കൃത്യമായി ഇൻവെൻ്ററി ശരിക്കും ചെക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഫിസിക്കൽ ഇൻവെൻ്ററിയും സോഫ്റ്റ്വെയറിലുള്ള ഇൻവെൻ്ററിയും തമ്മിൽ ടാലി ആണോ എന്നുള്ളത് ഉറപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്പ്ലേ റാക്കുകളിലുള്ള ഇൻവെൻ്ററിയുടെ കൗണ്ടും ഇതിന് കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഒരു പ്ലാനോഗ്രാം അനുസരിച്ച് ഇതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വരെ സാധിക്കുന്ന തരത്തിലുള്ള റോബോട്ടുകൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, റോബോട്ടിക്സ് വെയർ ഹൗസ് മാനേജ്മെൻറ്റിലും ഇൻവെൻ്ററി മാനേജ്മെൻറ്റിലും ഭീകരമായ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്. അടുത്തത് ഡാറ്റ ഡ്രിവൺ പേഴ്സണലൈസേഷനാണ്. നമുക്കറിയാം, ആളുകളെല്ലാവരും അവരുടെ ഏറ്റവും പേഴ്സണലായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ കൃത്യമായി ഡാറ്റ അനലൈസ് ചെയ്യാൻ ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. ഒരു ഷോപ്പിലേക്ക് 100 പേർ കയറി വരുന്നുണ്ടെങ്കിൽ ആ 100 പേരും ഏത് രീതിയിലൂടെയാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, അവരുടെ സഞ്ചാരം എങ്ങനെയാണ്, എന്ത് സാധനങ്ങളാണ് അവർ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഡാറ്റയായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും സത്യം പറഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു, 10 സാധനങ്ങൾ മേടിക്കുന്നു. ഏതൊക്കെ സാധനങ്ങളാണ് മേടിക്കുന്നത് എന്നുള്ളത് അവർക്കവിടെ രേഖപ്പെടുത്തി സേവ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊരു വർഷത്തിൽ ഒരു 20 തവണ പോകുന്നുണ്ടെങ്കിൽ ആ 20 തവണയും നമ്മൾ മേടിക്കുന്ന രീതികളനുസരിച്ച് നമ്മളുടെ ഒരു ബൈങ് ബിഹേവിയർ ആ സൂപ്പർ മാർക്കറ്റുകാരന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ബൈയിങ് ബിഹേവിയർ അനുസരിച്ചായിരിക്കണം ആക്ച്വലി സൂപ്പർ മാർക്കറ്റുകൾ സ്റ്റോക്കുകൾ വെക്കേണ്ടതും അതിനനുസരിച്ച് നമുക്ക് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഓപ്ഷനുകൾ തരേണ്ടതും. അപ്പോൾ അത്തരത്തിൽ പേഴ്സണലൈസ് ചെയ്ത് ഓപ്ഷനുകൾ തരാൻ പറ്റുന്ന തരത്തിലേക്ക്, നമുക്ക് സജഷൻസ് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലേക്ക്, നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകളോ ഇഷ്ടമുള്ള ഏതെങ്കിലും സബ് കാറ്റഗറീസോ ഒക്കെ അവിടെ വരുന്ന സമയത്ത് നമുക്ക് മെസ്സേജുകൾ വരാൻ പാകത്തിന് സോഫ്റ്റ്വെയറുകൾ സജ്ജമാക്കുകയും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലിങ്ങിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത വലിയൊരു റെവല്യൂഷൻ. മറ്റൊരു വലിയ മാറ്റം സസ്റ്റൈനബിലിറ്റിയിലും എത്തിക്കൽ പ്രാക്ടീസസിലും അതുപോലെ എൻവയോൺമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളിലുമാണ് വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പോളിത്തീൻ കവറുകളൊക്കെ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. ഈ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങളിലേക്കും പാക്കിംഗ് മെറ്റീരിയൽസിലേക്കുമൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പലപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്ന സാധനങ്ങളിലാണ് ആ മാറ്റം ഉണ്ടായിട്ടുള്ളത്. പല സാധനങ്ങളുടെയും കവറുകളും പാക്കറ്റുകളുമൊക്കെ ഇപ്പോഴും അത്ര എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ഒന്നുമല്ല. അപ്പോൾ അതിന് വലിയ സാധ്യതകളാണുള്ളത്. അപ്പോൾ റീറ്റെയിൽ രംഗത്ത് എത്രമാത്രം നിങ്ങൾക്ക് സസ്റ്റൈനബിലിറ്റിയും എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിനെസ്സും കൊണ്ടുവരാൻ സാധിക്കുന്നുവോ, ഡെഫിനറ്റ്ലി അവിടെ വലിയ മാർക്കറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഒരു രാജ്യം പുരോഗമിക്കുമ്പോൾ അത് പതിയെ പതിയെ പ്രയോറിറ്റി ആയിട്ട് മാറും എന്നുള്ളതാണ് രസകരം. ഇന്ത്യ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാറുകളുടെയൊക്കെ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എല്ലാം സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ലക്ഷറി കാറുകളൊക്കെ കൂടുതൽ അവിടെ വിറ്റ് പോകുന്നത്. ആളുകൾക്ക് അത് എഫോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ പ്രയോറിറ്റിയിൽ സേഫ്റ്റി കൂടി കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ ആളുകൾക്ക് എപ്പോഴാണോ ഇത് എഫോർഡ് ചെയ്യാൻ സാധിക്കുന്നത്, കാരണം സേഫ്റ്റി എക്സ്പെൻസീവ് ആണ്,
അപ്പോഴാണ് അവരതിലേക്ക് പോവുക എന്ന് പറയുന്ന പോലെ ഫുഡിൻ്റെ കാര്യത്തിലും സേഫ്റ്റി പ്രധാനമാവുന്നത് എപ്പോഴാണോ ആളുകൾക്ക് നല്ല ഫുഡ് എഫോർഡ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോഴാണ് അതിലേക്ക് പോവുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സസ്റ്റൈനബിലിറ്റിയുടെയും എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിനെസിൻ്റെയും ഒക്കെ കാര്യം. രാജ്യം പുരോഗമിക്കും തോറും ഇത്തരം സാധ്യതകളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് സത്യം. ഒന്ന് ഉറപ്പിച്ചോളൂ, റീറ്റെയിൽ രംഗം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് റിലയൻസ് സ്മാർട്ട് മാനേജേഴ്സിന് വേണ്ടി ഒരു ട്രെയിനിങ് നടത്തിയത്. അപ്പം റിലയൻസിൻ്റെ സ്മാർട്ട് പോയിന്റുകൾ നിങ്ങൾക്കറിയാം, റിലയൻസിൻ്റെ സ്മാർട്ട് പോയിന്റുകൾ കേരളം എമ്പാടും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം വീടിൻ്റെ അടുത്തേക്ക് റിലയൻസ് സ്മാർട്ട് പോയിന്റുകളുമായി എത്തിക്കഴിഞ്ഞു. റിലയൻസ് സ്മാർട്ട് പോയിന്റുകളിലൂടെ നമ്മളുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമ്മുടെ കൈക്കുള്ളിലേക്ക് ആക്കി മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ ജിയോ മാർട്ടിലൂടെ ചുമ്മാ ഒന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്തുന്ന തരത്തിലേക്ക് അവരത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് പിന്നിൽ നടക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ റിലയൻസ് മാനേജർമാരുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ ചെയ്തത്. വലിയ മാറ്റങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാനും കഴിയും. ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയാകാൻ പോകുന്നു സ്മാർട്ട് പോയിൻറ്റ്സ് എന്നും അറിയാൻ കഴിയും. അപ്പോൾ യാതൊരു സംശയവും വേണ്ട, നമ്മളുടെ എല്ലാം തൊട്ടടുത്തേക്ക്, നമ്മളുടെ എല്ലാം വീടിനടുത്തേക്ക്, ഒരു പക്ഷേ ഗ്ലോബലി ഏത് സാധനവും അവൈലബിളാവുന്ന തരത്തിലേക്ക് റീറ്റെയിൽ മെക്കാനിസം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ചെറിയ ഷോപ്പുകൾക്ക്, അതായത് റിലയൻസ് അടക്കമുള്ള വലിയ ബ്രാൻഡുകൾ നമ്മുടെ വീടിനടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ ബ്രാൻഡുകൾ, ലോക്കൽ ബ്രാൻഡുകൾക്കും പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? തീർച്ചയായിട്ടും കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധിക്കണം. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളായിരിക്കും, നിങ്ങൾക്കറിയാവുന്ന 100, 150, 200 ആളുകളായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രിഫറൻസസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കണം. ഒരു കാര്യം വരുമ്പോഴേക്കും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ, ഇപ്പോൾ പ്രൈസ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു റിലേഷൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ കൺവീനിയൻസിന് പ്രാധാന്യം കൊടുക്കാനും സാധിച്ചാൽ തീർച്ചയായിട്ടും ചെറിയ കച്ചവടക്കാർക്കും എത്ര വലിയ റിലയൻസ് അല്ലെങ്കിൽ ടാറ്റയൊക്കെ അടുത്തേക്ക് വന്നാലും സർവൈവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൂടി ഒരു സത്യമാണ്. തീർച്ചയായിട്ടും ടെക്നോളജിയിലുണ്ടാവുന്ന വലിയ റെവല്യൂഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. കാരണം അത് നമ്മുടെ എല്ലാം ജീവിതം എളുപ്പമാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഓൾ ദി ബെസ്റ്റ്. ഏറ്റവും ആദ്യത്തെ സംഭവം ഓംനി ചാനൽ.